Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammale thayaarakkunnathu vallare eluppathilum adu pole thanne vallare tasty aayittum kazhikkan pattuna nalla breakfast aayittum snacks aayittum okke thayaarakki edukkan pattuna nalla recipe aanu. Appo ellavarum onnu skip cheyyathu onnu kandekkanam. Kooda thanne nammude Shamee's Kitchen channel iduvarey subscribe cheyyathavarundengil allengil idu aadiyayittu kaanunnengil please onnu subscribe cheyidekkane. Aa thottottulla bell icon all koodi onnu marakkathe press cheyidekkanam. Enna seri namukku മുട്ട ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ദാ ഇതുപോലെ ഒരു വലിയ സവാളയിൽ ഒരു സവാള ഞാൻ ചെറിയ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടിയാണ് ഇനി ഇപ്പോ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സവാള വേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട തന്നെ അതുപോലെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു എടുത്തിട്ടുണ്ട് അതുകൂടി കൂട തന്നെ ഞാൻ ഇപ്പോ ഇതുപോലെ ഒരു വലിയ പച്ചമുളകിൽ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അല്പം മല്ലിയിലയും കൂടിയാണ് അപ്പോൾ അതുകൂടി ചേർക്കുകയാണ് ഇനിയിപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നേ ഉള്ളൂ മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മൾ ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിലെ മുളക് പൊടി ചേർക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി അപ്പോൾ കുരുമുളക് പൊടിച്ചത് ഒരല്പം കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈയറളവിൽ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ദാ ഇതുപോലെ ചെറിയൊരു സോസ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അടുക്കൊന്നും പിടിക്കാത്ത നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദാ ഇതുപോലെ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഈ ബട്ടർ എല്ലാം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇതിൻ്റെ പകുതി അളവിൽ മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ ഒരു രണ്ടെണ്ണം വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഫ്ലെയിം ഈ സമയത്തെല്ലാം നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് കൂടിയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതുപോലെ കുറച്ച് ബാക്കി പീസുകളും കൂടി ഉണ്ട് അത് വന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി മുട്ടയുടെ മിക്സും കൂടി തയ്യാറാക്കിയെടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കൊണ്ടോ ഒരു സ്പാച്ചില കൊണ്ടോ ഇത് നല്ലതുപോലെ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം
ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരല്പം ടൊമാറ്റോ സോസും കൂടിയാണ്. ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവരെല്ലാവരും ഒന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വളരെ കുറച്ച് മാത്രം, ഒരുപാടൊന്നും ആവശ്യമില്ല. കാരണം നമുക്ക് തയ്യാറാക്കി എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് മാത്രം ഒരല്പം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒരല്പം മല്ലിയിലയും കൂടി ഇതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് കൊണ്ട് നിന്ന് കമഴ്ത്തി കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിരിച്ച് മറിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പതുക്കെ ഒന്ന് പ്ലേറ്റ് ഒന്ന് ചരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതൊന്ന് വഴുതി അതിലേക്ക് വീണോളും. കറക്റ്റായിട്ട് പൊടിയാകെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ നമ്മളൊരു സ്പാച്ചുല വെച്ചെടുക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ മറ സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. സാധാരണ നമ്മൾ ബ്രെഡും മുട്ടയും കൊണ്ട് ഒരുപാട് റെസിപ്പികൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒരല്പം വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചീസൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചീസൊക്കെ ഇതിന് മുകളിലേക്ക് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുകൂടി ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്നും ഇങ്ങനെ കൂട്ടി വെക്കരുത്. എങ്കിൽ പിന്നെ അത് പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോയിട്ട് അകം വേകാതെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മളിപ്പോൾ വളരെ കനം കുറച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പിന്നെ ഒരുപാട് സമയം നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മറു സൈഡും ചെറുതായിട്ട് വെന്തിട്ടുണ്ടാകും നമുക്ക് തോന്നും. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ മാത്രം നമുക്ക് ഓരോ സൈഡും വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് തിരിച്ചെടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും കിട്ടുന്നതെന്ന്. നമ്മുടെ ഈ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ടൊന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം സ്നാക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ല ഉഷാറ വീഡിയോയായിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.